ഡിസംബറിൽ രണ്ട് ഘട്ടങ്ങളായി നടക്കുന്ന ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരം നിലനിർത്തുമെന്ന് എ ബി പി പി സി വോട്ടർ സർവേ. സംസ്ഥാനത്ത് മുന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ ബി ജെ പി അധികാരം നിലനിർത്തുമെന്നാണ് സി വോട്ടർ പ്രവചനം. 182 അംഗ നിയമസഭയിൽ 134-142 സീറ്റുകൾ വരെ ബി ജെ പി നേടുമെന്നും സർവേ പറയുന്നു. കോൺഗ്രസിന് വൻ തിരിച്ചടിയുണ്ടാകും. എ പി പി കോൺഗ്രസിന്റെ വോട്ടുകൾ പിടിച്ചെടുക്കും. തുടർച്ചയായി 7 തവണയും ബി ജെ പി അധികാരത്തിലേറുമെന്നും സർവേ പറയുന്നു. തെക്കൻ ഗുജറാത്തിലാണ് ബി ജെ പി കൂടുതൽ ആധിപത്യം പ്രവചിക്കുന്നത്. കോൺഗ്രസും ആം ആദ്മി പാർട്ടിയുമാണ് പ്രധാന എതിരാളികൾ. 2017 തെരഞ്ഞെടുപ്പിൽ ബി ജെ പി 99 സീറ്റും കോൺഗ്രസിന് 77 സീറ്റും ലഭിച്ചു. പുതിയ സർവേ പ്രകാരം ഇത്തവണ കോൺഗ്രസ് 28-36 സീറ്റുകളിൽ ഒതുങ്ങും. എ പി പി സംസ്ഥാനത്ത് അക്കൗണ്ട് തുറന്നു. 7-15 സീറ്റുകൾ നേടുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 45.9% വോട്ട് ബി ജെ പിക്ക് ലഭിക്കും. 2017 ലഭിച്ചതിനേക്കാൾ 3.2% കുറവ് വോട്ടേ ലഭിക്കും. എന്നാൽ സീറ്റ് വർദ്ധിക്കും. 26.9% വോട്ട് വിഹിതം മാത്രമേ കോൺഗ്രസിന് ലഭിക്കൂ. വോട്ട് വിഹിതത്തിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ 14% കുറവായിരിക്കും. ആം ആദ്മി പാർട്ടിക്ക് ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 21.2% നേടാനാകുമെന്നും സർവേ പറയുന്നു. മധ്യ ഗുജറാത്തിൽ ബി ജെ പിക്ക് 45-49 സീറ്റുകൾ നേടുമ്പോൾ കോൺഗ്രസിന് 10-14 സീറ്റുകൾ വരെ ലഭിക്കും. 32 മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന വടക്കൻ ഗുജറാത്തിൽ ബി ജെ പിക്ക് 20-24 സീറ്റുകളും കോൺഗ്രസിന് 8-12 സീറ്റുകൾ ലഭിക്കും. തെക്കൻ ഗുജറാത്തിലാണ് ബി ജെ പിക്ക് കൂടുതൽ ആധിപത്യം പ്രവചിക്കുന്നത്. 35 മണ്ഡലങ്ങളിൽ 27-31 സീറ്റുകളിൽ ബി ജെ പി വിജയിക്കും. കോൺഗ്രസിന് 2-6 സീറ്റുകൾ മാത്രമേ ലഭിക്കൂ. 54 സീറ്റുകളുള്ള കച്ച് സൗരാഷ്ട്ര മേഖലകളിൽ ബി ജെ പി 38-42 സീറ്റുകൾ നേടും. അതേസമയം കോൺഗ്രസിന് 4-8 സീറ്റുകൾ മാത്രമേ ലഭിക്കൂ. ഈ മേഖലയിലാണ് എ എ പി പി 7-9 സീറ്റുകളാണ് സർവേ പറയുന്നത്.